നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനൻ മിലിറ്റന്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായി റിപ്പോർട്ട്. യു എസിന്റെ കൂടി പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ താൽക്കാലികമായി അംഗീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളായ വൈനെറ്റും ഹാരറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനന് ഹിസ്ബുള്ളയും കഴിഞ്ഞ ആഴ്ച കരാറിന് സമ്മതിച്ചതായാണ് വിവരം. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രായേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഒരു വർഷത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ലെബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം മാത്രം 3000-ലേറെ പേർ ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നതിലേക്കാണ് ചർച്ചകൾ രൂപപ്പെടുന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ എന്നത്തേക്കാളും അടുത്താണെന്നും അതേസമയം പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലെന്നും പ്രാദേശിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ വെടിനിർത്തൽ എന്ന ദിശയിലേക്കാണ് നീങ്ങുന്നത്, പക്ഷേ ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ വക്താവ് CNN പറഞ്ഞിരിക്കുന്നത്. മധ്യസ്ഥർക്ക് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്നാണ് US ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നും CNN റിപ്പോർട്ടിൽ പറയുന്നു. US പ്രതിനിധി ആമോസ് ഹോസ്റ്റീൻ ഈ ആഴ്ച പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രായേൽ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ അംബാസിഡറോട് ഹോസ്റ്റീൻ പറഞ്ഞതായാണ് വിവരം. ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത്. മാസങ്ങളോളം നീണ്ട അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ പകുതിയോടെയാണ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. പിന്നാലെ കരയുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. ഹിസ്ബുള്ള സ്ഥാപകരിൽ ഒരാളായ ഹസൻ നസ്റുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലെബനനിൽ 84 പേർ കൊല്ലപ്പെടുകയും 213 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. സെൻട്രൽ ബെയ്റൂട്ടിലെ ജനസാന്ദ്രതയേറിയ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണങ്ങളുടെ വർദ്ധനവ് സെപ്റ്റംബർ പകുതി മുതൽ ലെബനനിലെ മരണസംഖ്യ ഭയാനകമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 84 പേർ കൊല്ലപ്പെടുകയും 213 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സെൻട്രൽ ബെയ്റൂട്ടിലെ ജനസാന്ദ്രതയുള്ള ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ സമരത്തിൽ 30 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.